ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോൾ സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ച് പോകുന്നുണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ് ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ തന്നെ ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ടൈമിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന കവികളുടെ പേരിനു നേർക്ക് ചേർത്തിട്ടുള്ള വിശേഷണങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. അതായത് കവികളും അവരുടെ വിശേഷണങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ചേരുമ്പടി ചേർക്കണം. ഏതാണ് ആൻസർ? നിങ്ങളൊന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, A4 B1 C2 D3. A4 ആണ്, അതായത് വള്ളത്തോൾ നാരായണ മേനോൻ അറിയപ്പെടുന്നത് ശബ്ദസുന്ദരനാണ് കേട്ടോ. ശബ്ദസുന്ദരൻ, വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ. അതുപോലെ B1, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, പണ്ഡിത കവി എന്നാണ് അറിയപ്പെടുന്നത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യറിനെ വിശേഷിപ്പിക്കുന്നത് പണ്ഡിത കവി എന്നാണ്. അതുപോലെ C2 ആണ്, പി കുഞ്ഞിരാമൻ നായരിനെ വാക്കുകളുടെ മഹാബലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ വാക്കുകളുടെ മഹാബലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ D3 ആണ്, ചെറുശ്ശേരി, ചെറുശ്ശേരിനെ ഋതുക്കളുടെ കവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ചെറുശ്ശേരി ഋതുക്കളുടെ കവി. അപ്പോൾ ഒന്നുകൂടി പറയാം, വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പണ്ഡിത കവി, പി കുഞ്ഞിരാമൻ നായർ വാക്കുകളുടെ മഹാബലി, അതുപോലെ ചെറുശ്ശേരി ഋതുക്കളുടെ കവി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ 4 പോയിൻ്റ് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാ ചോദ്യവും നിങ്ങൾ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഒറ്റപ്പദങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുമ്പടി ചേർക്കണം. എ സഹോദരിപുത്രൻ, ബി ഭാര്യയുടെ പിതാവ്, സി സഹോദരിയുടെ ഭർത്താവ്, ഡി മകളുടെ മകൻ. ഇനി അപ്പുറത്ത് 1, 2, 3, 4 തന്നിരിക്കുന്നത് ഫാഗിനേയൻ, ദൗഹിത്രൻ, ശശുരൻ, ശ്യാലൻ. അപ്പോൾ ഇത് ശരിയായിട്ട് ചേരുമ്പടി ചേർത്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസറായിട്ട് വരിക? ഒന്ന് നോക്കിയേ, പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കിയേ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, A1 B3 C4 D2. അപ്പോൾ നമുക്ക് നോക്കാം, A1 ആണല്ലേ സഹോദരിപുത്രൻ. സഹോദരിപുത്രനെ ഫാഗിനേയൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സഹോദരിപുത്രൻ്റെ ഒറ്റ പുത്രൻ എന്നതിൻ്റെ ഒറ്റപദം ഫാഗിനേയൻ. ഇനി B3 ആണ്, B3 ഭാര്യയുടെ പിതാവ് ശശുരൻ കേട്ടോ. ഭാര്യയുടെ പിതാവ് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ശശുരൻ. ഭാര്യയുടെ പിതാവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശശുരൻ. ഇനി അടുത്ത C4, സഹോദരിയുടെ ഭർത്താവിനെ ശ്യാലൻ എന്നാണ് അറിയപ്പെടുന്നത്. സഹോദരിയുടെ ഭർത്താവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശ്യാലൻ. അതുപോലെ D2 ആണ്, മകളുടെ മകൻ. മകളുടെ മകനെ ദൗഹിത്രൻ എന്നാണ് പറയുന്നത് കേട്ടോ. മകളുടെ മകൻ എന്നതിൻ്റെ ഒറ്റപ്പദം ദൗഹിത്രൻ. അപ്പോൾ ഒന്നുകൂടി പറയാം, സഹോദരിപുത്രൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഫാഗിനേയൻ. അതുപോലെ ഭാര്യയുടെ പിതാവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശശുരൻ. അതുപോലെ സഹോദരിയുടെ ഭർത്താവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശ്യാലൻ. അതുപോലെ മകളുടെ മകൻ എന്നതിൻ്റെ ഒറ്റപ്പദം ദൗഹിത്രൻ കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ 4 പോയിൻ്റ് പഠിച്ചു കഴിഞ്ഞു. എല്ലാ ചോദ്യവും ഇതുപോലെയാണ്.
അടുത്തത് ചുവടെ തന്നിട്ടുള്ള പദങ്ങൾക്ക് നേർക്ക് നൽകിയിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. അപ്പോൾ ഇവിടെ പദങ്ങളും അതിൻ്റെ പര്യായ പദങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുമ്പടി ചേർക്കണം. പെട്ടെന്ന് നോക്കിയേ ഏതായിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. A3 B1 C2 D4 A3 ആണ്. അതായത് പക്ഷി എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് ദ്വിജം അതുപോലെ ശകുന്ത. പക്ഷിയുടെ പര്യായ പദങ്ങളാണ് ദ്വിജം ശകുന്ത. ഇനി അടുത്ത B1 ആണ് യാത്ര. യാത്ര എന്നതിൻ്റെ പര്യായ പദമാണ് യാനം അയനം. യാത്ര എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് യാനം അയനം. അതുപോലെ C2 കൊക്ക് എന്നതിൻ്റെ പര്യായ പദമാണ് ബഗം ബഗോടം എന്നൊക്കെ അറിയപ്പെടുന്നത് കൊക്കാണ്. അതുപോലെ D4 ആമ്പൽ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് കുമുദം കൈരവം. ആമ്പൽ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് കുമുദം കൈരവം. കേട്ടോ, ഈ ആമ്പലൊക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആമ്പൽ അതുപോലെ പക്ഷി ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, പക്ഷി എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് ദ്വിജം ശകുന്ത. അതുപോലെ യാത്ര എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് യാനം അയനം. കൊക്ക് എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് ബഗം ബഗോടം. അതുപോലെ ആമ്പൽ എന്നതിൻ്റെ പര്യായ പദമാണ് കുമുദം കൈരവം. ഇതിൽ നിന്ന് നമ്മൾ നാല് പദങ്ങളുടെ പര്യായ പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ള പദങ്ങൾ വിപരീത പദങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല. അപ്പോൾ ഇവിടെ പദങ്ങളും അതിൻ്റെ വിപരീത പദങ്ങളുമാണ് തന്നിരിക്കുന്നത്. അതിന് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തണം, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. 1 സ്പൃഹണീയം ഗർഹണീയം. 2 അച്ചം അനച്ചം. 3 കിഴക്ക് മേക്ക്. 4 പ്രച്ഛന്നം പ്രകാശം. ഇതിലേതൊക്കെ പദങ്ങളും വിപരീത പദങ്ങളുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഈ തന്നിരിക്കുന്ന 4 വിപരീത പദങ്ങളും ശരിയാണ് കേട്ടോ. സ്പൃഹണീയം ഗർഹണീയം. സ്പൃഹണീയം എന്നതിൻ്റെ വിപരീത പദമാണ് ഗർഹണീയം. സ്പൃഹണീയം ഗർഹണീയം. അതുപോലെ 2 അച്ചം അനച്ചം. അച്ചം എന്നതിൻ്റെ വിപരീത പദം അനച്ചം. അതുപോലെ കിഴക്ക് എന്നതിൻ്റെ വിപരീത പദമാണ് മേക്ക്. കിഴക്ക് എന്നതിൻ്റെ വിപരീത പദം മേക്ക്. അതുപോലെ പ്രച്ഛന്നം എന്നതിൻ്റെ വിപരീത പദമാണ് പ്രകാശം. പ്രച്ഛന്നം പ്രകാശം. ഒന്നുകൂടി പറയാം, സ്പൃഹണീയം ഗർഹണീയം, അച്ചം അനച്ചം, കിഴക്ക് മേക്ക്, പ്രച്ഛന്നം പ്രകാശം. അപ്പോൾ ഈ 4 വിപരീത പദങ്ങളും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ 4 വിപരീത പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന മലയാള ശൈലികളെ ശരിയായ അർത്ഥം വരുന്ന രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഇപ്പോൾ ഇവിടെ ശൈലികളാണ് തന്നിരിക്കുന്നത്, ശൈലികളും അതിൻ്റെ അർത്ഥമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുമ്പടി ചേർക്കണം. ഏതായിരിക്കും ആൻസർ? ഇപ്പോൾ ഞാൻ ആൻസറിലേക്ക് കടക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. A1 B3 C2 D4. അപ്പോൾ A1 മാരീചവിദ്യ. മാരീചവിദ്യ എന്നതിൻ്റെ അർത്ഥം കപടതന്ത്രമാണ് കേട്ടോ. മാരീചവിദ്യ എന്നതിൻ്റെ അർത്ഥം കപടതന്ത്രം. ഇനി അടുത്ത B3 കൂപമണ്ഡൂകം എന്നതിൻ്റെ അർത്ഥം അല്പജ്ഞൻ. കൂപമണ്ഡൂകം എന്നതിൻ്റെ അർത്ഥം അല്പജ്ഞൻ, അതായത് ലോകവിവരം ഇല്ലാത്തവൻ എന്നൊരു മീനിങ് ആണ് കേട്ടോ. ലോകവിവരം ഇല്ലാത്തവൻ അല്പജ്ഞൻ. അതുപോലെ C2 ഫലതവാക്യം എന്നതിൻ്റെ അർത്ഥം അവസാനം അല്ലെങ്കിൽ അവസാന വാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഭരതവാക്യം എന്നതിൻ്റെ അർത്ഥം അവസാനം. അതുപോലെ D4 ഉരുക്കഴിക്കുക എന്നതിൻ്റെ അർത്ഥം ആവർത്തിക്കുക കേട്ടോ. ഉരുക്കഴിക്കുക എന്നതിൻ്റെ അർത്ഥം ആവർത്തിക്കുക. അപ്പം 4 ശൈലികളും അതിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നുകൂടി പറയാം, മാരീചവിദ്യ, കപടതന്ത്രം, കൂപമണ്ഡൂകം, അല്പജ്ഞൻ അഥവാ ലോകവിവരം ഇല്ലാത്തവൻ,
അതുപോലെ ഭരതവാക്യം എന്നതിൻ്റെ അർത്ഥം അവസാനം. അതുപോലെ ഉരുക്കഴിക്കുക എന്നതിൻ്റെ അർത്ഥം ആവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നും നാല് ശൈലികൾ നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പദങ്ങളിൽ തെറ്റായത് ഏത്? ഇപ്പോൾ ഇവിടെ നാല് പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ തെറ്റായത് കണ്ടെത്തണം. ഓപ്ഷൻ എ അധ്യാത്മികം, ഓപ്ഷൻ ബി ഇളനീർ, ഓപ്ഷൻ സി ഐക്യമത്യം, ഓപ്ഷൻ ഡി സമ്രാട്ട്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ തെറ്റായിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഓപ്ഷൻ ബി ഇളനീർ, അതുപോലെ ഓപ്ഷൻ സി ഐക്യമത്യം. ഇത് രണ്ടും തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇളനീർ എന്താ തെറ്റാകാൻ കാരണം? നായല്ല, എന്ന വരണം കേട്ടോ, ഇളനീർ എന്നാണ്, ഇളനീർ എന്നാണ് ഓപ്ഷൻ ബി എഴുതേണ്ടത്, ഇളനീർ കേട്ടോ. അതാണ് ഓപ്ഷൻ ബി തെറ്റാകാൻ കാരണം. ഇനി ഓപ്ഷൻ സി തെറ്റാകാൻ കാരണം എന്താണ്? ഐക്യ അല്ല ഐക മതി, ഐക്യ എന്നുള്ളത് വേണ്ട കേട്ടോ, ഐക്യ എന്നുള്ളത് വേണ്ട, ക മതി, ഐകമത്യം, ഐകമത്യം എന്ന് മതി, ക്യ എന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ആ പദങ്ങൾ തെറ്റാവാൻ കാരണം, ബാക്കി രണ്ടും ശരിയാണ് കേട്ടോ. ആധ്യാത്മികം അതുപോലെ സമ്രാട്ട്, അത് രണ്ടും ഇവിടെ തന്നിരിക്കുന്ന പദങ്ങൾ ശരിയാണ്. ഇളനീർ എഴുതേണ്ട മനസ്സിലായല്ലോ, ഇളനീർ എന്ന് വേണം, ഇന്ന വരണം, ഇന്ന. അതുപോലെ ഐക്യമത്യത്തിന് ഐക്യ എന്ന് വേണ്ട, ഐക എന്ന് മതി, ഐക്യമത്യം. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ആ പദങ്ങൾ തെറ്റാൻ കാരണം, അത് രണ്ടുമാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാല് വാക്കുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ മലയാള തർജ്ജമ ഏതാണ്? ഒന്ന് കീപ് ഓൺ സെറ്റ് എബോ വാട്ടർ, കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുക. രണ്ട് ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ, ഇന്ധനം പാഴാക്കുക. മൂന്ന് സ്റ്റേറ്റസ് കോ, പൂർവ്വസ്ഥിതി. നാല് ടു ഫേസ് ദ മ്യൂസിക്, ശിക്ഷ ഏറ്റുവാങ്ങുക. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ശരി, ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി, ഓപ്ഷൻ സി രണ്ടും മൂന്നും നാലും ശരി, ഓപ്ഷൻ ഡി ഒന്നും നാലും ശരി. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇപ്പോൾ നിങ്ങൾ വീഡിയോ കിട്ടാത്തൊരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ, ഞാൻ ആൻസറിലേക്ക് കടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ്. ഒന്നും മൂന്നും നാലും. ഒന്ന് കീപ് ഓൺസ് ഹെഡ് എബോവ് വാട്ടർ എന്നതിൻ്റെ അർത്ഥം കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുക, അത് ശരിയാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. കീപ് ഓൺസ് ഹെഡ് എബോവ് വാട്ടർ എന്നതിൻ്റെ അർത്ഥമാണ് കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുക. ഇനി അടുത്ത മൂന്ന് സ്റ്റാറ്റസ് കോ എന്നതിൻ്റെ അർത്ഥം പൂർവ്വസ്ഥിതി. സ്റ്റാറ്റസ് കോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. സ്റ്റാറ്റസ് കോ എന്നതിൻ്റെ അർത്ഥം പൂർവ്വസ്ഥിതി. അതുപോലെ നാല് ടു ഫേസ് ദ മ്യൂസിക് എന്നതിൻ്റെ അർത്ഥം ശിക്ഷ ഏറ്റുവാങ്ങുക. ടു ഫേസ് ദ മ്യൂസിക് എന്നതിൻ്റെ അർത്ഥം ശിക്ഷ ഏറ്റുവാങ്ങുക. അപ്പോൾ ഒന്നും മൂന്നും നാലും ഇവിടെ തന്നിരിക്കുന്നത് ശരിയാണ്. ഇനി രണ്ട് നോക്കിയേ, ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ എന്നതിൻ്റെ അർത്ഥം ഉറക്കമൊഴിച്ചിരുന്ന് വായിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ജോലി ചെയ്യുക അല്ലെങ്കിൽ വളരെ രാത്രിയാകുന്നത് വരെ പഠിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. വളരെ രാത്രിയാകുന്നത് വരെ പഠിക്കുക അല്ലെങ്കിൽ ഉറക്കമൊഴിച്ചിരുന്ന് വായിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നാല് തർജ്ജമ, മലയാളത്തിൻ്റെ തർജ്ജമ നാലെണ്ണം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ ചോദ്യത്തിൽ നിന്ന് നമ്മൾ നാല് പോയിൻ്റ് വീതം പഠിച്ചു പോവുകയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ തെറ്റായത് ഏത്? ഇപ്പോൾ ഇവിടെ പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് നൽകിയിരിക്കുന്നത്, അതിൽ തെറ്റെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ ഭ്രാതാവ് സ്വസ്താവ്, ഓപ്ഷൻ ബി പൗരൻ പുരന്ത്രി, ഓപ്ഷൻ സി മനുഷ്യൻ മനുഷ്യ, ഓപ്ഷൻ ഡി മാതുലൻ മാതുലി. ഇതിലൊരെണ്ണം തെറ്റാണ്, അതേന്ന് കണ്ടെത്തുക.
ഏതാണ് ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മാതുലൻ മാതുലി എന്നുള്ളത് തെറ്റാണ്. മാതുലൻ മാതുലാനി എന്നാണ്. മാതുലൻ മാതുലാനി കേട്ടോ, മാതുലാനി എന്നാണ്. മാതുലാനി മാതുലൻ മാതുലി എന്ന് തന്നിരിക്കുന്നത് തെറ്റാണ്. മാതുലൻ മാതുലാനി എന്നാണ് കേട്ടോ. ബാക്കി മൂന്നും ശരിയാണ്. ഫ്രാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് സ്വസ്താവ്. ഫ്രാതാവ് സ്വസ്താവ്. അതുപോലെ പൗരൻ പുരന്ത്രി, അതും ശരിയാണ്. പൗരൻ പുരന്ത്രി, പൗരൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് പുരന്ത്രി. അതുപോലെ മനുഷ്യൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് മനുഷ്യ. മനുഷ്യൻ മനുഷ്യ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റ് ഓപ്ഷൻ ഡി ആണ്. മാതുലൻ എന്നതിൻ്റെ സ്ത്രീലിംഗം മാതുലാനി എന്ന് വേണം വരേണ്ടത്. മാതുലാനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാല് പുല്ലിംഗ സ്ത്രീലിംഗം നാലെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന എതിർലിംഗ ശബ്ദങ്ങളിൽ ശരിയായത് ഏതല്ല? അടുത്തതും അതുപോലെ തന്നെയാണ്, ചുവടെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ ശരിയായത്. ഓപ്ഷൻ എ മാതുലൻ മാതുലാനി, ഓപ്ഷൻ ബി വിതുരൻ വിധവ, ഓപ്ഷൻ സി നേതാവ് നേത്രി, ഓപ്ഷൻ ഡി എ ബി സി എന്നിവ ശരിയാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? മാതുലൻ, ഓപ്ഷൻ എ മാതുലൻ മാതുലാനി ശരിയായിട്ട് ശരിയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. മാതുലൻ മാതുലാനിയാണ് ശരിയാണ്. ഇനി അടുത്ത ഓപ്ഷൻ ബി വിതുരൻ വിധവ, ശരിയാണോ? ശരിയാണ്. വിതുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് വിധവ. അതുപോലെ ഓപ്ഷൻ സി നേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് നേത്രി. നേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് നേത്രി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ബി സി എന്നിവ ശരിയാണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഈ എ ബി സി മൂന്ന് ഓപ്ഷനും ശരിയാണ്. മാതുലൻ മാതുലാനി, വിതുരൻ വിധവ, നേതാവ് നേത്രി. അടുത്ത ചോദ്യം, താങ്കൾ എന്ന പദം ഏതു തരം ബഹുവചന രൂപമാണ്? താങ്കൾ എന്ന പദം ഏതു തരം ബഹുവചന രൂപമാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് പുല്ലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, അലിംഗ ബഹുവചനം, നപുംസകലിംഗ ബഹുവചനം. അതാണ് താങ്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളവിടെ ബഹുമാന സൂചകമായിട്ട് ഏകവചനത്തിൽ പറയുന്നതാണല്ലേ. അപ്പോൾ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പൂജക ബഹുവചനമാണ്. താങ്കൾ എന്ന പദം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. താങ്കൾ, അതുപോലെ നിങ്ങൾ, സ്വാമികൾ, അവർകൾ, അപ്പോൾ അതൊക്കെ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, പക്ഷികൾ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ്? പക്ഷികൾ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ്? ഓപ്ഷൻ എ സ്ത്രീലിംഗ ബഹുവചനം, ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം, ഓപ്ഷൻ സി പുല്ലിംഗ ബഹുവചനം, ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. പക്ഷികൾ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ലിംഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. പക്ഷികളെന്ന് പറയുമ്പം അതിൽ സ്ത്രീലിംഗം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പുല്ലിംഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം പക്ഷികളെന്ന് പറയുമ്പോൾ അതിൽ ആൺപക്ഷികൾ കാണും, പെൺപക്ഷികളൊക്കെ കാണും അല്ലേ. അപ്പോൾ അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി, നമുക്കവിടെ ലിംഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷികളെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ലിംഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതിൽ തന്നെ ഈ പക്ഷികളിൽ തന്നെ ആൺപക്ഷികളും പെൺപക്ഷികളൊക്കെ ഉൾപ്പെടും. അപ്പോൾ നമുക്കവിടെ ലിംഗം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നാല് വാക്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് കണ്ടെത്തണം. ഓപ്ഷൻ എ രാത്രികാലങ്ങളിൽ മോഷണം പെരുകുന്നതായി നാട്ടുകാർ പരാതി നൽകി. ഓപ്ഷൻ ബി സന്ധ്യാനേരത്ത് നാമം ജപിക്കണം. ഓപ്ഷൻ സി 5 സംവത്സരങ്ങൾ കഴിഞ്ഞാണ് അവൻ നാട്ടിലെത്തിയത്. ഓപ്ഷൻ ഡി അധ്യക്ഷൻ സാധനം സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ ഈ നാല് വാക്യങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി പറയുക കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ഓപ്ഷനായിട്ട് 12 ഇട്ടിട്ട് കമൻറ്റ് ബോക്സിൽ 12 എന്നിട്ടിട്ട് ഏതാണ്, ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ, അല്ലെങ്കിൽ ബി ആണെങ്കിൽ ബി എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തരാം. ഓപ്ഷൻ ബി അല്ല എന്തായാലും.
ഓപ്ഷൻ ബി അല്ല, ബി ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സന്ധ്യാനേരത്ത് എന്ന് പറയില്ല കേട്ടോ, സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ മതി. സന്ധ്യാനേരത്ത് നാമം ജപിക്കണം എന്ന് വേണ്ട, സന്ധ്യയ്ക്ക് നാമം ജപിക്കണം എന്നത് മതി കേട്ടോ. അപ്പം അതാണ് അവിടെ തെറ്റാവാൻ കാരണം. ഇനി ബാക്കി മൂന്ന് ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി പറയുക. നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ് ആ ചോദ്യം. അടുത്ത ചോദ്യം, ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ്? ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം. ഓപ്ഷൻ എ, മരിച്ചു ജീവിക്കുക. ഓപ്ഷൻ ബി, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഓപ്ഷൻ സി, ജീവിച്ചു മരിക്കുക. ഓപ്ഷൻ ഡി, ജീവിതവും മരണവും. ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം. ഇപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഓക്കെ, അപ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതാണ് ലിവിങ് ഡെത്ത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പദങ്ങളുടെ വിവർത്തനങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇപ്പോൾ നാല് പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വിവർത്തനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. എ ബി സി ഡി ആയിട്ട് തന്നിരിക്കുന്നത് ഡിജ്വർ, ഇൻഡോട്ടോ, സുവോമോട്ടോ, ഇൻഫ്രഞ്ച്. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് തന്നിരിക്കുന്നത് നിയമപ്രകാരം, നിയമം ലംഘിക്കുക, പൂർണ്ണമായി, സ്വമേധയ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഈ വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, എ വൺ, ബി ത്രീ, സി ഫോർ, ഡി ടു. എ വൺ ആണ്, എ മീൻസ് ഡിജ്വർ. ഡിജ്വർ എന്നതിൻ്റെ അർത്ഥം നിയമപ്രകാരമാണ് കേട്ടോ. ഡിജ്വർ എന്ന പദത്തിൻ്റെ വിവർത്തനം നിയമപ്രകാരം എന്നതാണ്. ഡിജ്വർ നിയമപ്രകാരം. ഇനി അടുത്ത ബി ത്രീ, ഇൻഡോട്ടോ. ഇൻഡോട്ടോ എന്നതിൻ്റെ വിവർത്തനം പൂർണ്ണമായി എന്നൊരർത്ഥമാണ് കേട്ടോ. ഇൻഡോട്ടോ എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി. ഇനി അടുത്ത സി ഫോർ, സുവോമോട്ടോ എന്നതിൻ്റെ അർത്ഥം സ്വമേധയ. സുവോമോട്ടോ എന്നതിൻ്റെ അർത്ഥം സ്വമേധയ. ഇനി അടുത്ത ഡി ടു, ഇൻഫ്രഞ്ച് എന്നതിൻ്റെ അർത്ഥം നിയമം ലംഘിക്കുക. ഇൻഫ്രഞ്ച് എന്നതിൻ്റെ അർത്ഥം നിയമം ലംഘിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ഡിജ്വർ എന്നതിൻ്റെ അർത്ഥം നിയമപ്രകാരം, ഇൻഡോട്ടോ എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി, സുവോമോട്ടോ എന്നതിൻ്റെ അർത്ഥം സ്വമേധയ, അതുപോലെ ഇൻഫ്രഞ്ച് എന്നതിൻ്റെ അർത്ഥം നിയമം ലംഘിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നാല് പോയിൻറ്റ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും നോട്ടിലോ എവിടെയെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പദങ്ങളുടെ അർത്ഥ വ്യത്യാസങ്ങളിൽ തെറ്റായത് ഏത്? ഇവിടെ ഓരോ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ തെറ്റായത് ഒരെണ്ണം തെറ്റാണ്, അതായത് കണ്ടെത്തണം. ഓപ്ഷൻ എ, അർണം ജലം, അർണവം സമുദ്രം. ഓപ്ഷൻ ബി, കേദരം കുന്തമുന, കേദാരം വയൽ. ഓപ്ഷൻ സി, ചിരം മരവുരി, ചീരം തല. ഓപ്ഷൻ ഡി, തഥ അപ്രകാരം, തഥ അപ്പോൾ. ഇതിലൊരെണ്ണം തെറ്റാണ്, ആ തെറ്റായതെന്ന് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സി ആണ് തെറ്റ്. ചിരം എന്നതിൻ്റെ അർത്ഥം തലയാണ്, തിരിഞ്ഞു വരണമായിരുന്നു കേട്ടോ. ചിരം എന്നതിൻ്റെ അർത്ഥം തലയും, ചീരം എന്നതിൻ്റെ അർത്ഥം മരവുരി. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചിരം എന്നതിൻ്റെ അർത്ഥം തല എന്നാണ്, ചിരം ആണ് തല. ഇവിടെ ചിരം മരവുരി എന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ചിരം എന്നതിൻ്റെ അർത്ഥം തല. അതുപോലെ ഇവിടെ ചീരം എന്ന് തന്നിരിക്കുന്ന തല എന്നാണ്, അത് തെറ്റാണ്. ചീരം എന്നതിൻ്റെ അർത്ഥം മരവുരിയാണ്. ഇപ്പം ചിരം എന്നതിൻ്റെ അർത്ഥം തല, ചീരം എന്നതിൻ്റെ അർത്ഥം മരവുരി. ബാക്കി ഓപ്ഷൻസ് എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ, അർണം എന്നതിൻ്റെ അർത്ഥം ജലം, അതുപോലെ അർണവം എന്നതിൻ്റെ അർത്ഥം സമുദ്രം.
അർണം എന്നതിൻ്റെ അർത്ഥം ജലം, അർണവം എന്നതിൻ്റെ അർത്ഥം സമുദ്രം. ഇനി അടുത്ത ഓപ്ഷൻ ബി, കേദരം എന്നതിൻ്റെ അർത്ഥം കുന്തമുന, അതുപോലെ കേദാരം എന്നതിൻ്റെ അർത്ഥം വയൽ. കേദരം എന്നതിൻ്റെ അർത്ഥം കുന്തമുന, കേദാരം എന്നതിൻ്റെ അർത്ഥം വയൽ. ഇപ്പം ചിരം നമ്മളിപ്പോൾ പറഞ്ഞു, ചിരം എന്നതിൻ്റെ അർത്ഥം തല എന്നാണ്, അതുപോലെ ചീരം എന്നതിൻ്റെ അർത്ഥമാണ് മരവുരി. അതുപോലെ ഓപ്ഷൻ ഡി, തഥ എന്നതിൻ്റെ അർത്ഥം അപ്രകാരം, അതുപോലെ തഥ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ. അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ, ഏകദേശം സമാനമായിട്ട് വരുന്ന പദങ്ങളാണ്. അപ്പോൾ മാറിപ്പോകരുത്. അർണം ജലം, അർണവം സമുദ്രം, കേദരം കുന്തമുന, കേദാരം വയൽ, ചിരം തല എന്നാണ്, അതുപോലെ ചീരം എന്നതിൻ്റെ അർത്ഥമാണ് മരവുരി. അതുപോലെ തഥ അപ്രകാരം, തഥ അപ്പോൾ. അപ്പോൾ തഥ എങ്ങനെ കണ്ടല്ലോ, വാക്കുകൾ കണ്ടല്ലോ, രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഇതിൽ ഈ കേദരമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കേദരം അർണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറ്റുന്ന പോലെ സമയം കിട്ടുന്നതിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഇതുപോലത്തെ മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മലയാളത്തിൻ്റെ ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, അപ്പം എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ 12-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ബാക്കി 3 ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ ഇതുപോലത്തെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ ഡീറ്റെയിൽ ക്ലാസ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, കണ്ടു നോക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.